നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് UAE കുടുംബങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട, കേട്ടിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്യുന്ന, അതിന് ഏറ്റവും ഉത്തരവാദിത്വമായി ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗമായ പ്രധാനപ്പെട്ട രണ്ട് ആൾക്കാരുമായാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന, ഗൾഫിലും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് പ്രവാസി ചിട്ടി എന്നുള്ളത്. അത് KSFE ആണ് നടത്തുന്നത്. KSFE ബഹുമാന്യനായ ചെയർമാൻ ശ്രീ ഫിലിപ്പോസ് തോമസും അതിൻ്റെ ബഹുമാന്യനായ ഡയറക്ടർ ശ്രീ VK പ്രസാദുമാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട UAE മലയാളി കുടുംബങ്ങൾ ഏത് തരത്തിൽ സേവിംഗ് നടത്തണം എന്നുള്ളതിനെപ്പറ്റി കൃത്യമായി പറഞ്ഞു തരാൻ കഴിവുള്ള രണ്ടു പേരാണ് നമ്മളോടൊപ്പം ഉള്ളത്. സ്വാഗതം ശ്രീ ഫിലിപ്പോ തോമസ്. സ്വാഗതം ശ്രീ പ്രസാദ്. ആദ്യമായി ശ്രീ ഫിലിപ്പോസ് തോമസ്, ശ്രീ പ്രസാദ്, കുറച്ച് കാലങ്ങൾക്ക് ശേഷമായി ആണ് കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ഉള്ള രണ്ട് വ്യക്തികൾ ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ ലൈവായി എത്തുന്നത്. കഴിഞ്ഞ 26-ാം തീയതിക്ക് ശേഷം, അതായത് സെപ്റ്റംബർ 26-ാം തീയതിക്ക് ശേഷം UAE പ്രവാസി മലയാളികൾക്ക് കേരള ഗവൺമെൻറ്റിനോട് ഇതിനു മുൻപില്ലാത്ത വിധത്തിലുള്ള ഒരു കടപ്പാടും ഒരു നന്ദിയും ഉണ്ടായിരിക്കുകയാണ്. കാരണം പ്രവാസികൾ കഴിഞ്ഞ 50 വർഷത്തിലേറെയായ പ്രവാസ ജീവിതത്തിൽ പലപ്പോഴും ഞങ്ങളുടെ വേദനകൾ, ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കേന്ദ്ര കേരള ഗവൺമെൻറ്റുകളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രവാസികാര്യ വകുപ്പ്, പ്രവാസികാര്യ വകുപ്പ് മന്ത്രി, ഇതിന് ഈ തരത്തിലുള്ള പലവിധമായിട്ടുള്ള കാര്യങ്ങളും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രവാസികാര്യ വകുപ്പ് പോലും ഇപ്പോൾ ക്യാൻസൽ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അവിടെയാണ് കഴിഞ്ഞ സെപ്റ്റംബർ 26-ാം തീയതി കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഷാർജയിലെ ബഹുമാനപ്പെട്ട ഭരണാധികാരിയെ കാണുന്നതും ഇവിടെ ജയിലുകളിലുള്ള മലയാളികളെ, സിവിൽ കേസുമായി ബന്ധപ്പെട്ട മലയാളികളെ വിട്ടുകൂടെ എന്നൊരു ചോദ്യം ചോദിക്കുകയും ബഹുമാനപ്പെട്ട ഷാർജ ഭരണാധികാരി 149 മലയാളികളെ മാത്രമല്ല ഇന്ത്യക്കാരെ വിട്ടയക്കാനുള്ള ഒരു തീരുമാനമെടുക്കുകയും ചെയ്തു. ഇത് ഞങ്ങളുടെ പ്രവാസ കാലത്തിൻ്റെ ചരിത്രത്തിൽ അത് ഏറ്റവും ഓർത്തിരിക്കുന്ന ഒരു സംഭവമാണ്. ഞങ്ങളുടെ ഈ പ്രവാസ ലോകത്തു നിന്നുള്ള ഏറ്റവും വലിയ മീഡിയ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ പ്രവാസി മലയാളി പ്രേക്ഷകരുടെ പേരുള്ള മുഴുവൻ നന്ദിയും കടപ്പാടും ഈ സമയം ശ്രീ പിണറായി വിജയനോടും കേരള ഗവൺമെൻറ്റിനോടും അറിയിക്കുവാൻ നിങ്ങളെ രണ്ടുപേരെയും തീർച്ചയായിട്ടും. എന്താണ് സാർ ഈ KSFE? എന്താണ് പ്രവാസി ചിട്ടി? KSFE കഴിഞ്ഞ 48 വർഷമായി തൃശ്ശൂർ കേന്ദ്രമാക്കി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. 69-ൽ അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ചിട്ടി കമ്പനികൾ വ്യാപകമായി തകർന്ന സാഹചര്യത്തിൽ സർക്കാർ ഉടമസ്ഥതയിൽ ഒരു കമ്പനി രൂപീകരിച്ചു. തുടക്കത്തിൽ 45 ജീവനക്കാരും 200,000 രൂപ മൂലധനവുമായി ഈ സ്ഥാപനം പ്രവർത്തനമാരംഭിച്ചു. പ്രവർത്തനമാരംഭിച്ച ആദ്യ കൊല്ലം മുതൽ ഇന്ന് വരെ തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ന് KSFE. 7,000 ജീവനക്കാർ, 600 ബ്രാഞ്ചുകൾ, 30,000 ചിട്ടികൾ ഒരേ സമയത്ത് നടത്തുന്നു. ചിട്ടിക്ക് മാത്രം 1,700,000 ഉപഭോക്താക്കൾ കേരളത്തിൽ KSFEക്കുണ്ട്. അതുപോലെ തന്നെ 32-33 ലക്ഷം ഉപഭോക്താക്കൾ KSFEയുടെ മൊത്തം പ്രവർത്തനങ്ങളിലുണ്ട്. ഈ പ്രവർത്തനം കൊണ്ട് ഞങ്ങൾ നേടിയ അനുഭവ സമ്പത്ത് പ്രവാസികൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണം എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമാണ് പ്രവാസി ചിട്ടി. കഴിഞ്ഞ കേരള ബഡ്ജറ്റിൽ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് പ്രവാസി ചിട്ടി നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയും അതിന് KSFEയെ അധികാരപ്പെടുത്തുകയും ചെയ്തു. ഈ പ്രവാസി ചിട്ടിയിലൂടെ ശേഖരിക്കുന്ന പണം കേരളത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി മാത്രം രൂപീകരിച്ചിട്ടുള്ള കിബി എന്ന
ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള ബോർഡിൻ്റെ ബോണ്ടുകളിൽ കെ എസ് എഫ് ഇ നിക്ഷേപിക്കും. 2 കൊല്ലം കൊണ്ട് 10,000 കോടി രൂപയുടെ ഒരു ഫ്ലോട്ടിംഗ് ഫണ്ട് അങ്ങനെ ഉണ്ടാക്കാം എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ആ ഫ്ലോട്ടിംഗ് ഫണ്ട് കിബി ഏറ്റെടുക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാം. തുടക്കത്തിൽ ഒരു മലയോര ഹൈവേയും ഒരു തീരദേശ ഹൈവേയും 10,000 കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. നമുക്കതിലേക്ക് എത്താം. ശ്രീ പ്രസാദ്, ഇപ്പോൾ ശ്രീ ഫിലിപ്പോസ് തോമസ് പറഞ്ഞതുപോലെ ഏതാണ്ട് 1,700,000 ഉപഭോക്താക്കൾ അല്ലെങ്കിൽ മെമ്പേഴ്സ്, 600 ബ്രാഞ്ചസ്, ഇത്രയും വർഷത്തെ പ്രവൃത്തി പാരമ്പര്യം, ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥത, ഇതൊക്കെ കാണിക്കുന്നത് ഏത് പ്രവാസിക്കും ഏത് അംഗത്തിനും വിശ്വസിച്ച് ചേരാവുന്ന ഒരു ഫിനാൻഷ്യൽ ഇടപാടാണ് പ്രവാസി ചിട്ടി എന്നുള്ളതല്ലേ? തീർച്ചയായിട്ടും അതെ. മാത്രമല്ല, ചിട്ടിയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ തനതായ ഉൽപ്പന്നമാണ് ചിട്ടി. മറ്റ് പല പ്രദേശങ്ങളിലും പല രൂപത്തിൽ ഈ ഇതേ ഉൽപ്പന്നം ഉണ്ടെങ്കിലും കേരളത്തിൽ ഇതിനുള്ള ആ ഒരു പ്രചാരം, പോപ്പുലാരിറ്റി, അതോടൊപ്പം ഒരു ജനകീയത, ഇതൊന്നും മറ്റ് പ്രദേശങ്ങളിലെങ്ങുമില്ല. നമുക്കറിയാമല്ലോ, കേരളത്തിൽ വളരെക്കാലം മുമ്പ് തന്നെ കല്യാണ ചിട്ടി ഒക്കെ പോലെയുള്ള, അതുപോലെ കുറിക്കല്യാണം ഒക്കെ പോലെയുള്ള പരിപാടികളിലൂടെ വളരെ മുമ്പ് തന്നെ കേരളത്തിലെ ഒരു ഗ്രാമീണ സാമ്പത്തിക വ്യവസ്ഥയുടെ ഒരു അനിവാര്യ ഘടകമായിരുന്നു ചിട്ടി. അതാണ് വാസ്തവത്തിൽ കെ എസ് എഫ് ഐയും ഇത്ര ജനകീയമായ ഒരു സ്ഥാപനമാക്കി വളരാൻ സഹായിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നൊരു തടസ്സം, ഇത്രയും ജനകീയമായ ഉൽപ്പന്നം അത് ഒരു പ്രവാസികൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന കാര്യത്തിൽ നിയമപരമായ ചില തടസ്സങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ടിലെ ചില പ്രശ്നങ്ങൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ 2015 ആയപ്പോഴേക്കാണ് ഇക്കാര്യത്തിൽ നമുക്ക് റിസർവ് ബാങ്കിൻ്റെ അനുമതി കിട്ടിയിരിക്കുന്നത്. ഈ അനുമതി കിട്ടിയപ്പോൾ മുതൽ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവാസികളെ കൂടി, പ്രവാസികൾക്ക് വളരെ പ്രയോജനകരമായ രീതിയിൽ ഉള്ള ഒരു ഉൽപ്പന്നമായി, ഒരു പ്രോഡക്റ്റായി ഇത് അവതരിപ്പിക്കണം എന്നുള്ളതായിരുന്നു. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഒരു പരസ്പരം പ്രയോജനപ്പെടുന്ന ഒരു പദ്ധതി എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത്. കാരണം നമ്മുടെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 35 ലക്ഷത്തോളം പ്രവാസികൾ ഗൾഫ് മേഖലയിൽ ഉണ്ടെങ്കിലും, കേരളത്തിൽ നിന്ന് ഉണ്ടെങ്കിലും, ഇവിടെയുള്ളൊരു വലിയ പ്രശ്നം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം ഇതിൽ വലിയൊരു പങ്ക് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം എപ്പോഴും ആശങ്കയിൽ ആണ് കഴിഞ്ഞത്. ശ്രീ പ്രസാദ്, തിരിച്ചു വരാം. നമുക്കൊരു പ്രേക്ഷകർ നമ്മളോടൊപ്പം ചേരുന്നു. ഹലോ, നമസ്കാരം. ഹലോ 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 സർ, കേൾക്കാമെന്നുണ്ടോ? ആ കേൾക്കാം. എവിടെ നിന്നാണ് വിളിക്കുന്നത്? പാർവതി, ഞാൻ നാട്ടില് ബാങ്കിൽ തന്നെ വർക്ക് ചെയ്യണം. അപ്പൊ എനിക്ക് 2-3 കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു സർ. ഇതിപ്പോ നമ്മളിപ്പോ NRI ഫണ്ട് ആയിട്ട് തന്നെയാണോ നമ്മുടെ ചിട്ടി ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഒന്ന്, നമുക്ക് ഇവിടുന്ന് തന്നെ ദുബായിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഫണ്ട്സ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും. ഈ സംശയങ്ങൾക്ക് ഇപ്പൊ ശ്രീ ഫിലിപ്പോസ് തോമസ് മറുപടി പറയും. ഹലോ, ഈ ഫെമയിൽ ഇളവ് അനുവദിച്ചുകൊണ്ട് റിസർവ് ബാങ്ക് നോട്ടിഫിക്കേഷൻ ഇറക്കിയപ്പോൾ തന്നെ ചിട്ടി സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുന്ന പണം തിരിച്ച് കൊണ്ടുവരാൻ പറ്റില്ല എന്നൊരു വ്യവസ്ഥ കൂടി അന്ന് തന്നെ ഉണ്ടായിരുന്നു. ആ അനുമതിയുടെ ഒരു ഭാഗമാണ് അത്. എവിടെയുള്ള ആളുകൾക്കും പണം കെ എസ് എഫ് ഇ ചിട്ടിയിലേക്ക് അയക്കാനുള്ള ധാരാളം ഓപ്ഷൻസ് ഞങ്ങൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഈ പ്രവാസി ഇവിടെ നിന്ന്, പാർവതിയുടെ ചോദ്യം, UAE-യിൽ നിന്ന് ഈ പ്രവാസി ചിട്ടിയിൽ ചേർന്നാൽ എങ്ങനെയാണ് ഇവിടുന്ന് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഒന്ന്, ഇവിടെ KSFE അതിനുവേണ്ടി ഒരു ആപ്പ് ഇപ്പം തന്നെ ഇറക്കുന്നുണ്ട്. അത് ഒരു സ്മാർട്ട് ഫോൺ കൈവശമുള്ള ആർക്കും ഡൗൺലോഡ് ചെയ്തെടുക്കാം. ആ ആപ്പിൽ കൂടി പണം അയക്കാൻ സാധിക്കും. ഞങ്ങളുമായി സഹകരിക്കുന്ന ബാങ്കുകളുടെ ഗേറ്റ് വേയിലൂടെ തന്നെ പണം അയക്കാനുള്ള ഓപ്ഷനും ഒപ്പമുണ്ടാകും. ഈ മാർഗങ്ങളിലൊന്നുമല്ല പണം അയക്കാൻ നിവൃത്തിയില്ലാത്ത ആളുകൾക്ക്, ലേബർ ക്യാമ്പിലും മറ്റുമുള്ള ആളുകൾക്ക് വേണ്ടി ഞങ്ങൾ എക്സ്ചേഞ്ച് കമ്പനികളുമായും ധാരണയുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒന്നുകിൽ നേരിട്ട് തന്നെ ഈ മാർഗങ്ങളിലൂടെ ഡിജിറ്റലായി പണം അയക്കാം, അല്ലെങ്കിൽ ആവശ്യമെങ്കിൽ എക്സ്ചേഞ്ച് കമ്പനിയുടെ സഹായം തേടാം. തീർച്ചയായിട്ടും പാർവതിക്ക് സംശയങ്ങൾ മാറിയെന്ന് കരുതുന്നു. ഇവിടെയുള്ള എല്ലാ പ്രവാസികൾക്കും
ഈ ചിട്ടിയിൽ ചേരാൻ പൈസ ട്രാൻസ്ഫർ ചെയ്യാനുള്ള KSFE ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെയുള്ള എക്സ്ചേഞ്ച് ഹൗസുമായി ബന്ധപ്പെടുക, അല്ലേ? അതാണല്ലോ പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റ് ബാങ്കുകളുടെ ആപ്പിലൂടെയും അയക്കാം, ബാങ്കുകളുടെ ആപ്പിലൂടെയും അയക്കാം. അത് സംശയങ്ങൾ മാറിയെന്ന് കരുതുന്നു. അപ്പോൾ എന്താണ്, എന്തുകൊണ്ട് ഇപ്പോൾ ഒരു പ്രവാസി ചോദിക്കുകയാണ്, എന്തുകൊണ്ട്? മറ്റൊരു കോൾ ഉണ്ട്, നമുക്ക് കോളിലേക്ക് പോവാം. ഹലോ, ഹലോ, നമസ്കാരം. നമസ്കാരം സാർ, എന്റെ പേര് ജ്യോതികുമാറാണ്, ഞാൻ ദുബായിൽ നിന്ന് വിളിക്കുകയാണ്. ആ, പറഞ്ഞോളൂ സാർ. ഈ KSFE ചിട്ടി ഉണ്ടല്ലോ, അത് ഇപ്പോ ഒരാളിന് കിട്ടിക്കഴിഞ്ഞാൽ അത് അതിന് വേണ്ടി സർക്കാരിന്റെ ഉദ്യോഗസ്ഥ ഒരു ജാമ്യം നീക്കണം. ഇത് കുറച്ചുകൂടി ലളിതമാക്കിക്കൂടെ? ഇതിന്റെ വ്യവസ്ഥകൾ ലളിതമാക്കുക എന്നുള്ളതിൽ നിയമപരമായ പല പ്രശ്നങ്ങളുമുണ്ട്. മാത്രമല്ല, നമുക്കറിയുന്നതുപോലെ പൊതുജനങ്ങളുടെ പണമാണ്. ആ പണം വായ്പയായി കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ചിട്ടി പ്രൈസ് ചെയ്ത് കഴിയുമ്പോൾ ആ പണം കൊടുക്കുമ്പോൾ, സ്വാഭാവികമായും അതിന് ഈട് ഉണ്ടാവുക എന്നുള്ളത് തീർച്ചയായിട്ടും നിയമപരമായി തന്നെ അത് അനിവാര്യമായൊരു കാര്യമാണ്. പക്ഷെ ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ചെയ്യാവുന്നത് അതിനുള്ള വ്യവസ്ഥകൾ, ആ വ്യവസ്ഥകൾ പാലിക്കാനുള്ള നടപടിക്രമങ്ങൾ ഏറ്റവും സുതാര്യമാക്കുകയും ഏറ്റവും ലളിതമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്. ആ കാര്യത്തിൽ ഈ പ്രവാസി ചിട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏറ്റവും ആധുനികമായ രീതിയിൽ ഉള്ള സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തുന്നത്. അതായത്, ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ ആ പിടിക്കുന്ന ചിട്ടി പണം കിട്ടണമെങ്കിൽ അതിന് ഉള്ള സെക്യൂരിറ്റി വ്യവസ്ഥകൾ, അത് മറ്റ് ചിട്ടികൾക്കുള്ള അതേ വ്യവസ്ഥകൾ തന്നെയാണ്. നിങ്ങൾക്ക് കേരളത്തിലുള്ള ഭൂമി അത് ഈടായി നൽകാം, അതല്ലെങ്കിൽ സ്വർണം ഈടായി നൽകാം, LIC പോളിസി നൽകാം, അതും അല്ലെങ്കിൽ ബാങ്ക് നിക്ഷേപം നൽകാം. ഈ സാധാരണഗതിയിൽ മിക്കവാറും ആളുകളും ഇതിൽ ഈടായി കൊടുക്കാറുള്ളത് ഭൂമിയാണ്. ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഈ നമുക്കറിയാമല്ലോ, ഇത് സംബന്ധിച്ച കടലാസുകൾ, രേഖകളൊക്കെ ലഭിക്കേണ്ടത് സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും മറ്റുമാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് ഈ NRI ചിട്ടിയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരു വെർച്വൽ ബ്രാഞ്ച് തന്നെ പ്രവർത്തിക്കാൻ പോകുന്നുണ്ട്. ആ ബ്രാഞ്ചിൽ അത് 24/7, അതായത് പൂർണ്ണസമയം പ്രവർത്തിക്കുന്ന ഒരു കോൾ സെൻറ്ററും ആ ബ്രാഞ്ചിനോടൊപ്പമുണ്ട്. എന്ന് മാത്രമല്ല, അവിടെ പൂർണ്ണസമയം പ്രവർത്തിക്കുന്ന നമ്മുടെ സർക്കാരിൽ നിന്നുള്ള രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രതിനിധി ഈ ഓഫീസിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിച്ച നടപടിക്രമങ്ങൾ വളരെയേറെ പെട്ടെന്ന് നടത്താൻ കഴിയും. എന്ന് മാത്രമല്ല, മറ്റൊരു സംവിധാനം കൂടിയുള്ളത്, ഈ ഡിജിറ്റൽ ഡോക്യുമെൻ്റ് ഫയലിംഗ് സിസ്റ്റമാണ് ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന്, അതായത് ഒരു ഭൂമി തരാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ ഭൂമിയെ സംബന്ധിച്ചുള്ള വക്കീലിൻ്റെ അഭിപ്രായം, അഭിഭാഷകൻ്റെ അഭിപ്രായം ഞങ്ങൾക്ക് കിട്ടേണ്ടതുണ്ട്. അതുപോലെ ഇതിൻ്റെ വാല്യുവേഷൻ നടത്തേണ്ടതുണ്ട്. ഇവരൊക്കെ അവരവരുടെ ചുമതലകൾ നിർവഹിച്ചതിന് ശേഷം ഇതൊക്കെ വിവരങ്ങൾ കൊടുക്കേണ്ടത് ഈ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ തന്നെയാണ്. എന്ന് മാത്രമല്ല, സബ്സ്ക്രൈബർക്ക്, വരിക്കാരന് ഏത് ഘട്ടത്തിലും തങ്ങളുടെ അപേക്ഷ എവിടെ നിൽക്കുന്നു, അതിൻ്റെ സ്ഥിതി ഇപ്പോൾ എന്താണ് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ശ്രീപ്രസാദ്, ഒന്ന് ഇടപെട്ടോടെ, അതായത് ഇവിടെയുള്ള ഒരു പ്രവാസി ഒരു ചിട്ടി അദ്ദേഹത്തിന് കിട്ടുന്നു. ഇപ്പോൾ വസ്തുവിൻ്റെ വാല്യുവേഷനും വസ്തുവിൻ്റെ അങ്ങോട്ടുള്ള ട്രാൻസ്ഫറും അല്ലെങ്കിൽ ജാമ്യം തരുന്ന ഒരു പ്രോസസ്സൊക്കെ, അതിന് സ്വാഭാവികമായ ഒരു കാലവിളമ്പോ ഉണ്ടാവാറുണ്ടോ? അതാണ്, സാധാരണഗതിയിൽ 3 മാസം വരെ കാലതാമസം ഉണ്ടാവാറുണ്ട്. ഇക്കാര്യത്തിൽ ഞങ്ങൾ ഇതിൽ വച്ചിരിക്കുന്ന ടാർഗറ്റ് ടൈം 15 ദിവസമാണ്. ഈ 15 ദിവസത്തിനുള്ളിൽ വസ്തുവിനെ സംബന്ധിച്ച കടലാസുകൾ മുഴുവൻ, രേഖകൾ, അതായത് കൈവശ സർട്ടിഫിക്കറ്റും മറ്റ് കടലാസുകളൊക്കെ ശരിയാക്കുക, അതിൻ്റെ ബാക്കി നടപടിക്രമങ്ങളൊക്കെ വളരെ വേഗത്തിൽ പൂർത്തിയാക്കുക. അതാണ് ഡിജിറ്റൽ സംവിധാനം. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചത്, നമ്മുടെ സർക്കാരിൻ്റെ പ്രതിനിധി തന്നെ അവിടെ ഉണ്ടാവും. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ലീഗൽ ഒപ്പീനിയൻ, അതുപോലെ വാല്യുവേഷൻ, ഇവരൊക്കെ നടത്തിയതിന് ശേഷം ഇതെല്ലാം സിസ്റ്റത്തിലൂടെയാണ് കൊടുക്കുക. സംശയം വിളിച്ച പ്രേക്ഷകന് മാറിക്കാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു മറ്റൊരു കോളും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ, നമസ്കാരം. ഹലോ, കോൾ വെക്കട്ടായി. എന്തുകൊണ്ട് ഒരു പ്രവാസി KSFE പ്രവാസി ചിട്ടിയിൽ ചേരണം? ശ്രീ ഫിലിപ്പ് തോമസ്, ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് പ്രവാസി അയാളുടെ പണം ഒരു കേരളത്തിന് വളരെ ബോധ്യമുള്ള തനതായ ഒരു സമ്പാദ്യ പദ്ധതിയായ ചിട്ടിയിൽ നിക്ഷേപിക്കുക. ആ പണം KSFE കിബി ബോണ്ടുകളിൽ നിക്ഷേപിച്ച് നാടിൻ്റെ വികസന പ്രവർത്തനത്തിൽ പങ്കാളികളാവും. 100% ഗവൺമെൻറ് ഗ്യാരണ്ടി. ഓക്കെ. രണ്ടാമത്തെ കാര്യം, പ്രവാസികളുടെ കയ്യിൽ നിന്ന് നേരിട്ട് ഷെയർ വിരിക്കുകയോ സംഭാവന വിരിക്കുകയോ മറ്റൊരു കാര്യത്തിന് വേണ്ടി പണം വാങ്ങുകയോ ഒന്നും ചെയ്യുന്നില്ല. പ്രവാസി സ്വന്തം പേരിൽ ആരംഭിക്കുന്ന നിക്ഷേപം വേറൊരു തരത്തിൽ കേരള വികസനത്തിന് കൂടി പങ്കാളിത്തം ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ നിക്ഷേപം നാടിൻ്റെ സൗഭാഗ്യം. ആ നിലയിൽ ഒരു നൂതനമായ
നിക്ഷേപ പദ്ധതിയാണ് ഇന്നിപ്പോൾ കെ എസ് എഫ് ഇ പ്രവാസികൾക്ക് വേണ്ടി അവതരിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലമായി പ്രവാസികൾ കേരളത്തിലേക്ക് അയച്ച ക്യാഷിൻ്റെ കണക്ക് നോക്കിയാൽ ഏതാണ്ട് 800,000,000,000 രൂപയോളം വരുമെന്നാണ് അനൗദ്യോഗികമായിട്ടുള്ള കണക്ക്. ഇത്രയും കാലവും ഈ ക്യാഷ് വേണ്ട തരത്തിൽ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, പല നമ്മുടെ പല വികസന പ്രവർത്തനങ്ങളും നടത്തുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട്, ഒന്നിൽ കായൽ തീരം എഴുതി കൊടുക്കുക അല്ലെങ്കിൽ പാതിരാമണ്ണിൽ പോലുള്ള സ്ഥലങ്ങൾ എഴുതി കൊടുക്കുക, എന്നിട്ട് വിദേശത്തു നിന്നുള്ള അല്ലെങ്കിൽ പുറത്ത് നിന്നുള്ള സമ്പാദ്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ള രീതിയായിരുന്നു. ഇപ്പോൾ അത് മാറ്റി, ഇത് വളരെ സ്വാഗതാർഹമാണ്. കാരണം അത് മാറ്റി ഏതൊരു ചെറിയ ഇൻകം ഗ്രൂപ്പിൽ പെടുന്ന പ്രവാസിക്ക് പോലും ക്യാഷൊന്നും കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതെ സ്വന്തം നാടിൻ്റെ വികസനത്തിൽ പങ്കാളിയാകാനുള്ള വലിയൊരവസരവും അതോടൊപ്പം തന്നെ ചിട്ടിയിൽ ചേരുന്നതിലൂടെ സമ്പാദ്യത്തിന് ഒരു കൃത്യമായ ഉറപ്പും. ഇതല്ലേ, ഇത്രയും കാലം പ്രവാസി നിക്ഷേപം ബാങ്കുകളിലാണ് വരുന്നത്. അതെ, ബാങ്കുകൾ സ്വാഭാവികമായി അവർക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ വായ്പ കൊടുക്കും എന്നല്ലാതെ അത് കേരളത്തിലെ വായ്പാ പദ്ധതികൾക്കോ കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്കോ വായ്പ കൊടുക്കണമെന്നൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രവാസി നിക്ഷേപം എങ്ങനെ വിനിയോഗിക്കപ്പെടുന്നു എന്ന് പ്രവാസികൾ ഉൾപ്പെടെ ആർക്കും അറിയാത്ത സാഹചര്യമുണ്ട്. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ തന്നെ കിബി ബോണ്ടിൽ നിക്ഷേപിച്ച് പ്രയോജനപ്പെടുത്തുന്നു. അതുപോലെ തന്നെ സാധാരണ ചിട്ടി പദ്ധതികൾക്കില്ലാത്ത കുറേ പ്രത്യേകതകളും ഞങ്ങൾ ഈ പദ്ധതിയോടൊപ്പം അവതരിപ്പിക്കുന്നു. അതിലൊന്ന്, LIC ഞങ്ങളും തമ്മിലുണ്ടാക്കിയ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാസി ചിട്ടിയിൽ ചേരുന്ന മുഴുവൻ നിക്ഷേപകർക്കും ആ ചിട്ടി കാലയളവിൽ ശ്രീ ഫിലിപ്പ് തോമസ് ഒരു കോൾ ഉണ്ട്. ഹലോ, നമസ്കാരം. ഹലോ, ആരാണ് വിളിക്കുന്നത്? ഇത് നാരായണൻ. പറഞ്ഞോളൂ, ചോദിച്ചോളൂ, ചോദിച്ചോളൂ. ഇതൊരു ചിട്ടി മാത്രമാണോ സാറേ? KSFE ചിട്ടി ഓൾറെഡി ഉണ്ടല്ലോ. അല്ല, അത് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്. ഇതൊരു സാധാരണ ചിട്ടിയല്ല. ഇതിൽ ചേരുന്ന ഓരോ വരിക്കാരനും ഞങ്ങൾ ഈ ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കുന്നു. ചിട്ടിക്കാലയളവിൽ ദൗർഭാഗ്യവശാൽ ഈ ചിട്ടി ചേർന്നയാൾ മരണപ്പെടാനിടയായാൽ തുടർ തവണകൾ അദ്ദേഹം അടയ്ക്കേണ്ട ആവശ്യമില്ല. KSFE ആവശ്യമുള്ള തവണകൾ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അടയ്ക്കും. അപ്പോൾ ബാധ്യതയൊന്നും കുടുംബത്തിന് ഉണ്ടാവില്ല. ഞങ്ങൾ ഇതോടൊപ്പം തന്നെ ജനറൽ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം ഒരു അപകട ഇൻഷുറൻസ് കൂടി ഒപ്പ്, പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസി കൂടി ഒപ്പുവെടുക്കുന്നുണ്ട്. ആ പദ്ധതി പ്രകാരം പൂർണ്ണമായി അംഗവൈകല്യം വരുന്ന ആളുകൾക്കും പരിരക്ഷ കിട്ടും, അവരുടെ തുടർ തവണകളും ഇൻഷുറൻസ് കമ്പനി അടയ്ക്കും. മൂന്നാമത്തെ കാര്യം, ഗൾഫിൽ വെച്ച് ഈ ചിട്ടിയിൽ ചേർന്ന ആരെങ്കിലും മരണമടയുന്ന സാഹചര്യമുണ്ടായാൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ചെലവ് KSFE വഹിക്കും. ആ മൃതദേഹത്തോടൊപ്പം അനുയാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരൻ്റെ ചെലവും KSFE തന്നെ നൽകും. അപ്പോൾ സാധാരണ നമ്മുടെ ചിട്ടികൾക്കൊന്നും ഇത്തരം ആനുകൂല്യങ്ങളില്ല. ഈ ആനുകൂല്യങ്ങൾ കൂടി പ്രവാസി ചിട്ടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതിനൊരു എക്സ്ട്രാ പേയ്മെന്റ് ഒന്നുമില്ല. ഒരു ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്നത് KSFE ആണ്. വരിക്കാരന് ഒരു പൈസ പോലും കൂടുതലായി അടയ്ക്കേണ്ടി വരുന്നില്ല. ഹലോ സാർ, ഒരു സംശയം. ചോദിച്ചോളൂ, ചോദിച്ചോളൂ. ഇതില് വോളണ്ടറി PF എന്ന് പറയുന്നത് പോലെ ഇതിൽ കൂടുതൽ ഇപ്പൊ 1,000 രൂപ അല്ലെ 10,000 രൂപയുടെ ഒരു ചിട്ടി ചേർന്ന ആളിന് എനിക്ക് ഒരു സമയത്ത് കുറച്ച് വരുമാനം അധികമുണ്ട്, ഒരു 15,000 രൂപ വെച്ച് അടയ്ക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ എന്തെങ്കിലും വകുപ്പുകളുണ്ടോ? അത് ഷെയർ പോലെ എന്തെങ്കിലും എടുക്കത്തക്ക രീതിയിൽ, അതല്ലെങ്കിൽ കുറച്ച് എക്സ്ട്രാ ലാഭം നമുക്ക് വേണം, അല്ലെ കുറച്ച് കൂടുതൽ വരുമാനം കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഗവൺമെന്റിന്റെ കയ്യിൽ കൊടുത്താൽ സുരക്ഷിതമാണല്ലോ എന്ന് വിചാരിച്ച് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അതിലുള്ള ഒന്ന്, ഈ നിരവധി ചിട്ടികൾ ഒരേ സമയത്ത് KSFE ഈ വെർച്വൽ ബ്രാഞ്ചിൽ അനൗൺസ് ചെയ്യും. അപ്പോൾ എത്ര ചിട്ടികൾ വേണമെന്നാലും ചേരാം. പൊതുവേ ഈ ചിട്ടികൾ 2,500 രൂപ പ്രതിമാസ തവണ മുതൽ ഇപ്പോഴത്തെ നിലയ്ക്ക് 25,000 രൂപ വരെയുള്ള തവണകളായിരിക്കും ഉദ്ദേശിക്കുന്നത്. 24 മാസം മുതൽ 40 മാസം വരെയുള്ള തവണകളാണ് തുടക്കത്തിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എത്ര ചിട്ടി സൗകര്യപ്രദമായി ഉള്ളത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം പ്രവാസിക്കുണ്ടാകും. വെർച്വൽ ഇപ്പോൾ ഏതെല്ലാം ചിട്ടി ലഭ്യമാണ് എന്ന വിവരങ്ങൾ ഇതിൻ്റെ
വിവരം ആവശ്യപ്പെടുന്ന കോൾ സെൻ്ററിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ ഞങ്ങളുടെ സൈറ്റിൽ നിന്ന് കിട്ടും. ആവശ്യപ്പെടുന്നവർക്ക് ഞങ്ങൾ ആ നിലയിൽ തന്നെ വിവരം അറിയിക്കാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കോൾ സെൻ്ററിൽ സംവിധാനമുണ്ട്. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ട് വന്നത് എന്തുകൊണ്ട് ഒരു പ്രവാസി KSFE ചിട്ടി ചേരണം എന്നുള്ളതാണ്. അതിന് ഏകദേശം ഒരു മറുപടിയെല്ലാം അങ്ങ് പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇവിടെ പ്രവാസി, ഏത് പ്രവാസി ഈ ചിട്ടിയിൽ അംഗമാവുന്നോ അദ്ദേഹത്തിന് ഒരു അൺഫോർച്ചുനേറ്റ് ഒരു ഡെത്ത് ഉണ്ടായാൽ അതിനുശേഷം അടയ്ക്കേണ്ട തുക മുഴുവൻ KSFE തന്നെ അടയ്ക്കും, അതിനുള്ള ഇൻഷുറൻസ് പരിരക്ഷ നൽകും. അതോടൊപ്പം തന്നെ ഒരു അംഗവൈകല്യം പെർമനൻ്റായിട്ടുണ്ടായാൽ, പെർമനൻ്റ് ടോട്ടൽ ഡിസബിലിറ്റി ഉണ്ടായാൽ, അങ്ങനെ ഉണ്ടാവുന്ന അംഗത്തിൻ്റെ ബാക്കി വരുന്ന തുകയും KSFE തന്നെ അടയ്ക്കും. ഇവിടെ മരിക്കുന്ന ഒരു പ്രവാസിയുടെ ഡെഡ് ബോഡി നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെലവും വഹിക്കും. അപ്പോൾ ഇത് ഒരു ചിട്ടിക്ക് അപ്പുറത്തേക്ക് ഒരു പ്രവാസി സുരക്ഷ എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം, അല്ലേ പ്രസാദ്? തീർച്ചയായിട്ടും ഇതിൽ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു, ഇത് പരസ്പര പൂരകമായ ഒരു ഒരു പദ്ധതി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു വന്നതാണ്, അതായത് ഇവിടുത്തെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവരിവിടെ വന്ന് ജീവിക്കുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷേ അവർക്ക് ജീവിതത്തെ സംബന്ധിച്ച് ഒരുപാട് ആശങ്കകളുണ്ട്. ജീവിതത്തിൻ്റെ സുരക്ഷിതത്വം വലിയ പ്രശ്നമാണ്, നാട്ടിൽ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കും എന്നുള്ളത് പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിലൊരു ഇൻക്ലൂഷൻ എന്നുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന ഒരു ദൗത്യം കൂടിയാണ് KSFE സംസ്ഥാന ഗവൺമെൻറ് ഇവിടെ നിർവഹിക്കുന്നത്. അതായത് ഈ ചെറുകിടക്കാരായ വരുമാനക്കാർ അവർക്ക് അവരുടെ എന്താ വേതനത്തിൽ നിന്ന് ഒരു ചെറിയ തുകയെങ്കിലും 2500 മുതൽ 25000 വരെയുള്ള ചിട്ടികളിൽ അവരുടെ ശേഷിക്കനുസരിച്ച് പ്രതിമാസം അവർ നിക്ഷേപിക്കുന്നു. അങ്ങനെ നിക്ഷേപിക്കുന്ന ആ പണം അത് ചിട്ടി എത്തിക്കഴിഞ്ഞാൽ അവർക്ക് വീട് പണിയുന്നതിനുള്ള ആവശ്യങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, അതല്ല തൽക്കാലത്തേക്ക് അത് അവർക്ക് ആവശ്യമില്ല നിക്ഷേപമായിട്ടാണ് എങ്കിൽ KSFE തന്നെ അത് നിക്ഷേപമാക്കി മാറ്റാം. അങ്ങനെ നിക്ഷേപമാക്കി മാറ്റുമ്പോൾ ബാങ്കുകളിലേക്കാൾ താരതമ്യം ഉയർന്ന പലിശ കൊടുക്കുന്നുണ്ട്. ഇനി അതുമല്ല, പിന്നീട് റിട്ടയർമെൻറ്റിന് ശേഷമുള്ളൊരു പെൻഷനാണ് അവർക്ക് ആവശ്യമെങ്കിൽ അങ്ങനെ പെൻഷനായി. ഹലോ സാർ, എനിക്ക് അറിയേണ്ട ഒരു കാര്യം, ഇപ്പൊ ഒരു 25,000 രൂപയുടെ ചിട്ടി കൂടിയെന്ന് ഓർത്തു, ആ പൈസ നമുക്ക് എങ്ങനെ റിട്ടേൺ കിട്ടും? NRO കിട്ടുമോ? NRI അക്കൗണ്ട് കിട്ടുമോ? അതായത് നമ്മുടെ റിസർവ് ബാങ്കിന്റെ കൃത്യമായ നിഷ്കർഷ അനുസരിച്ച് ഈ പണം NRO അക്കൗണ്ടിൽ മാത്രമേ നിക്ഷേപിക്കാൻ കഴിയൂ. കാരണം ചിട്ടിയുടെ പ്രൈസ് അത് നോൺ റീപാട്രിയബിൾ ആണ്. അങ്ങനെ നോൺ റീപാട്രിയബിൾ ആയതുകൊണ്ട് തന്നെ അത് NRO അക്കൗണ്ടിൽ മാത്രമേ ക്രെഡിറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. എങ്ങനെ ടാക്സ്? നികുതിയെ സംബന്ധിച്ച് ഈ ചിട്ടി എന്ന ഈ ഉൽപ്പന്നത്തിന് നികുതി ഇല്ല. ചിട്ടി എന്ന് പറയുന്നത് നികുതി ബാധകമല്ലാത്ത ഒരു ഉൽപ്പന്നമാണ്. ചിട്ടിയുടെ പ്രൈസ്ഡ് എമൗണ്ടിനും നികുതിയില്ല. പക്ഷേ ആ പ്രൈസ് കിട്ടുന്ന പണം അത് നിങ്ങൾ നിക്ഷേപമായിട്ടാണ് സൂക്ഷിക്കുന്നതെങ്കിൽ ആ നിക്ഷേപത്തിന് കിട്ടുന്ന പലിശ അത് നികുതി വിധേയമാണ്. നികുതി വിധേയമാണ് എന്നൊരൊറ്റ കാരണം കൊണ്ട് നികുതി കൊടുക്കേണ്ടതില്ല. നിങ്ങൾക്ക് നാട്ടിൽ നിന്നുള്ള എല്ലാ സ്രോതസ്സുകളിൽ നിന്നും കൂടി ചേർന്നിട്ടുള്ള വരുമാനം അത് നികുതിയുടെ പരിധിക്ക് അപ്പുറം, നികുതിയില്ലാത്ത ഒരു തുക എക്സംഷൻ ഉണ്ടല്ലോ, അതിനുമപ്പുറം നികുതി കൊടുക്കേണ്ട തുക പരിധിയിലേക്ക് എത്തുകയാണെങ്കിൽ അതിൽ ഇതും കൂടി പെടും എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ചിട്ടിയുടെ പേരിൽ നിങ്ങൾ അധികമായ നികുതി കൊടുക്കേണ്ട യാതൊരു സാഹചര്യങ്ങളുമില്ല. എന്ന് മാത്രമല്ല, ഇത് നിക്ഷേപമാക്കുന്നതിന് പകരം നിങ്ങൾ ഇത് എന്താ എടുക്കുന്നു, ഈ പണം എടുക്കുന്നു, അത് വീട് പണിയുന്നതിന് വേണ്ടിയോ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നികുതിയുടെ പ്രശ്നമേ വരുന്നില്ല. നിക്ഷേപമാണ് ആയിട്ടാണെങ്കിൽ നിക്ഷേപത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് മാത്രമാണ്, അതും മറ്റ് സ്രോതസ്സുകളിൽ നിന്നുള്ള പണം കൂടി ചേർത്ത് നിങ്ങൾക്ക് നികുതി വരുമാനം ഉണ്ട്, നികുതി ആകർഷിക്കുന്ന രൂപത്തിലുള്ള വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ നികുതി അടയ്ക്കേണ്ടതായിട്ട് വരികയുള്ളൂ. ശരി, എനിക്ക് തോന്നുന്നു ശ്രീ ഫിലിപ്പോസോംസ്, എനിക്ക് തോന്നുന്നു ആ ഏരിയ നമ്മൾ ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു. ചിട്ടി നമ്മൾ എടുക്കുന്നു, അവസാനം കാലം എത്തിക്കഴിയുമ്പോൾ ആ ചിട്ടി പൈസ കിട്ടുന്നു, ആ അതിൽ കിട്ടുന്ന ഏതെങ്കിലും ഡിസ്കൗണ്ട് വെച്ചിട്ട് ഒരു പ്രോഫിറ്റ് ഉണ്ടെന്ന് ഇരിക്കട്ടെ, അതിന് ടാക്സ് ഉണ്ടോ എന്നായിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത്? പ്രോഫിറ്റിന് ടാക്സ് ഇല്ല. ആകെ ഒരു ടാക്സ് ലയബിലിറ്റി വരാവുന്നത് ചിട്ടി കിട്ടുന്ന തുക രണ്ടാമത് അതിനുണ്ടാകുന്ന പലിശ വരുമാനത്തിന് നാട്ടിലെ നിലവിലുള്ള നിയമപ്രകാരമുള്ള നികുതി ചിട്ടിയുടെ പൈസയുമായിട്ട് ബന്ധമില്ലല്ലോ. ചിട്ടിക്ക് ആകെ ഉള്ള ഒരു ബാധ്യത, തലയാൾ കമ്മീഷന് GST ഉണ്ട്, ആ GST കൊടുക്കേണ്ടത് KSFE ആണ്. അതെ, കാരണം തലയാൾ എന്ന നിലയിൽ 5% കമ്മീഷൻ KSFEക്കുണ്ട്. അത് വരിക്കാരനെ ബാധിക്കുന്ന ഒന്നേ അല്ല. അപ്പോൾ ഈ റിട്ടേണിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്.
യഥാർത്ഥത്തിൽ ചിട്ടിയുടെ ഒരു ഒരു ഘടന എന്ന് പറയുന്നത് അതിൽ പലിശ എന്നുള്ള ഒരു കമ്പോണന്റ് ഇല്ലല്ലോ. അതേസമയം നിങ്ങൾക്ക് കിട്ടുന്നത് ഇതൊരു ഡിസ്കൗണ്ട് ആണ്. അതായത് ആവശ്യക്കാരൻ ഈ ചിട്ടി ആദ്യം വിളിച്ചെടുക്കുന്നുവെങ്കിൽ അത് ഒരു ഡിസ്കൗണ്ട് റേറ്റിലാണ്. പക്ഷേ ആ ഡിസ്കൗണ്ട് അത് ഈ വിളിച്ചയാളിനടക്കം തുടർന്നും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായി എല്ലാ മാസവും അടച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ ഡിസ്കൗണ്ടിൻ്റെ ബെനഫിറ്റ് കിട്ടുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളിപ്പോൾ 100,000 രൂപയുടെ ചിട്ടിക്കാണ് ചേരുന്നതെങ്കിൽ 2,500 രൂപ വീതം 40 മാസമാണെന്നിരിക്കട്ടെ, നിങ്ങൾ ഒരിക്കലും ഈ 100,000 രൂപ മുഴുവൻ അടയ്ക്കേണ്ടി വരുന്നില്ല. ആ നിലയ്ക്ക് കണക്കാക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ തുകയ്ക്കുള്ള റിട്ടേൺ ബാങ്ക് അതെ 100,000 അതായത് കഴിച്ചിട്ടുള്ള തുക ആണ് കിട്ടാവുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്ന റിട്ടേൺ അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ എടുക്കുമ്പോൾ അതിന് കൊടുക്കുന്ന പലിശ എങ്ങനെ കണക്കാക്കിയാലും ബാങ്കിൽ നിന്ന് ബാങ്കിൽ കൊടുക്കുന്നതിനേക്കാൾ വളരെ വളരെ കുറഞ്ഞ ഒരു നിരക്കിലാണ് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിക്ഷേപമായിട്ടാണ് കണക്കാക്കുന്നതെങ്കിൽ അതിൽ നിന്നുള്ള റിട്ടേൺ താരതമ്യേന വളരെ കൂടുതലാണ്. കൃത്യമായി നമുക്ക് കുറയാൻ കഴിയില്ല, കാരണം ഡിസ്കൗണ്ടിൻ്റെ നിരക്ക് വ്യത്യാസപ്പെട്ടിരിക്കും എന്നുള്ളതുകൊണ്ട്. എങ്കിലും താരതമ്യേന ബാങ്ക് നിക്ഷേപത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ താരതമ്യേന വളരെ ഉയർന്ന ഒരു റിട്ടേൺ കിട്ടും ചിട്ടിക്ക് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ ഫിലിപ്പസ് തോമസ് പ്രേക്ഷകർ ചോദിച്ച സംശയത്തിൽ നിന്ന്, അതായത് 25,00,000 രൂപയുടെ ഒരു ചിട്ടി എടുക്കുന്നു, അതിൻ്റെ മച്യൂറിറ്റിയിൽ എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന ഡിസ്കൗണ്ടഡ് പ്രൈസ് അത് പ്രോഫിറ്റ് ആണല്ലോ, അതിന് ഇൻട്രസ്റ്റ് അതിന് ടാക്സബിൾ ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിന് ടാക്സബിൾ അല്ല. അല്ല, അത് വളരെ കൃത്യമായി പറയുന്നു. ചിട്ടി എന്ന ഉൽപ്പന്നത്തിന്മേൽ നിങ്ങൾ ഒരു നികുതിയും കൊടുക്കേണ്ടതില്ല. അതെ, ഇത് ഒരു നിക്ഷേപമായി മാറ്റുന്നുവെങ്കിൽ മറ്റേതൊരു നിക്ഷേപം അതെ നാട്ടിൽ നടത്തുന്ന മറ്റേതൊരു നിക്ഷേപത്തിനുള്ളതുപോലെ പലിശയ്ക്കുള്ള നികുതി ബാധ്യത അത് തന്നെ. ആ പലിശയും കൂടി ചേർത്ത് നിങ്ങൾക്ക് മൊത്തം ഉള്ള വരുമാനം അത് നികുതിയുടെ ലിമിറ്റിലേക്ക് വരും എന്നുണ്ടെങ്കിൽ മാത്രമേ അത് വരുന്നുള്ളൂ. ഇവിടെ പ്രവാസികൾ ഒരു ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇരിക്കട്ടെ, ക്ഷമിക്കണം, 25,00,000 രൂപ ഒരു ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന 25,00,000 രൂപ ഒരു പക്ഷേ 5 കൊല്ലം കഴിയുമ്പോൾ ഒരു 40,00,000 രൂപയ്ക്ക് ലാൻഡ് നമ്മൾ വിൽക്കുന്നു, അവിടെ ഒരു പ്രോഫിറ്റ് എലമെന്റ് 15 lakhs ഉണ്ട്, അത് ടാക്സബിൾ ആണല്ലോ. അത് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ്. ടാക്സബിൾ ആണ്. പക്ഷേ ഇവിടെ ചിട്ടിയിൽ ഉണ്ടാകുന്ന ഒരു പ്രോഫിറ്റിന് ആത്മവിശ്വാസത്തോടെ ഞങ്ങൾക്ക് പറയാം, ആ കാര്യത്തിൽ മറ്റ് യാതൊരു തരത്തിലുള്ള ഹിഡൻ ആയിട്ടുള്ള ചാർജസ് ഇല്ല, നികുതികളില്ല, മറ്റ് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. എന്ന് മാത്രമല്ല, നേരത്തെ ചെയർമാൻ പറഞ്ഞല്ലോ ഇൻഷുറൻസിനെയൊക്കെ സംബന്ധിച്ച്, ഈ ഇൻഷുറൻസിൻ്റെ പ്രീമിയം അടക്കം വഹിക്കുന്നത് KSFE ആണ്. അപ്പോൾ അത്തരത്തിൽ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആകർഷകമായൊരു ഒരു നിക്ഷേപം. അപ്പോൾ ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ അവരുടെ നിക്ഷേപം നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിൽ സർക്കാർ ഇത്ര ആവേശം കാണിക്കുന്നത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് വരാം. സർക്കാരിന് ഇക്കാര്യത്തിലുള്ള പ്രയോജനം, ഇങ്ങനെ ചിട്ടിയിൽ നിക്ഷേപിക്കുന്ന പണം, ആ പണം അവർക്ക് തിരിച്ചു കൊടുക്കുന്നത് വരെ, അത് പ്രൈസ്ഡ് ആയിട്ടോ അല്ല പിന്നീട് പ്രൈസ്ഡ് ആയിട്ട് അത് പണം അപ്പോൾ തന്നെ എടുക്കുകയാണെങ്കിലും പിന്നീട് നിക്ഷേപം തിരിച്ചെടുക്കുകയാണെങ്കിലും എങ്ങനെയായിരുന്നാലും അതുവരെയും ഈ പണം സർക്കാരിൻ്റെ കൈവശമാണ്. നേരത്തെ ചെയർമാൻ പറഞ്ഞല്ലോ, ബാങ്കുകളുടെ നിക്ഷേപം അവർ കേരളത്തിൽ തന്നെ വായ്പയായി തരണമെന്നില്ല, സർക്കാർ ലഭിക്കണമെന്നില്ല. പക്ഷേ ഈ പണം, ഇത് KSFE നിക്ഷേപിക്കുന്നത് കിഫ്ബി, കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡിൻ്റെ ബോണ്ടുകളിലാണ്. കിഫ്ബി എന്ന് പറയുന്നത് കേരളത്തിൽ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിന് സർക്കാർ രൂപീകരിച്ചിട്ടുള്ള സംവിധാനമാണ്. അപ്പോൾ ഈ പണത്തിലൂടെ, അതായത് ചിട്ടിയിൽ നടത്തുന്ന ഈ നിക്ഷേപത്തിൻ്റെ പണം ഫ്ലോട്ട് ഫണ്ടായിട്ട് സർക്കാരിൻ്റെ കൈവശം കിട്ടുന്നു. സർക്കാർ ഇത് ഉപയോഗിച്ച് സംസ്ഥാനത്തൊട്ടാകെ വിവിധ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, പശ്ചാത്തല മേഖലയിലൊക്കെ നടത്തുന്നു. ഇങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ആ പണം ഉപയോഗിക്കും. ഇത് പറയുമ്പോൾ മറ്റൊരു സംശയം കൂടിയുണ്ട്. ഇവിടുന്ന് പോകുന്ന പ്രവാസികൾ നാട്ടിൽ ചെല്ലുമ്പോൾ മിക്കവാറും യൂണിറ്റ് ലിങ്ക് പ്രോഡക്ട്സ്, പല ബാങ്കിൻ്റെയും പല പ്രോഡക്ട്സ് നമുക്ക് കൊണ്ടുതരാറുണ്ട്. അതൊക്കെ മാർക്കറ്റ് റിലേറ്റഡ് ആണ്, മാർക്കറ്റുമായി ഡയറക്റ്റ്ലി. എനിക്കും കുറച്ച് നഷ്ടം സംഭവിച്ചിട്ടുള്ള ആളാണ്, അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ചെയ്യുമ്പോൾ പല പ്രോഡക്റ്റും മാർക്കറ്റിലുണ്ടാവുന്ന വേരിയേഷൻ അനുസരിച്ച് ഫ്ലക്ച്വേഷൻ മാറ്റം വരും, ചിലപ്പോൾ മൊത്തമായി തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ KSFE ചിട്ടിയെ ഒരു ഗ്യാരൻറ്റീഡ് ഫണ്ട് എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു ആശ്വാസം പ്രവാസിക്കുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. കാരണം KSFE ചിട്ടിയിൽ കൃത്യമായി 100% നേട്ടമുണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ചിട്ടിയുടെ ഒരു വ്യവസ്ഥ. എന്നാലും ഞങ്ങളുടെ അനുഭവം 8 മുതൽ 18% വരെ നേട്ടം
നിക്ഷേപിക്കുന്ന ആളുകൾക്കുണ്ടാകും. അത് ഈ പറയുന്ന എത്ര ഡ്യൂറേഷൻ്റെ കാര്യമാണ്? 40 മാസത്തെ ചിട്ടി. അതായത് കൂടുതൽ കാലം ലേലത്തിൽ മത്സരിക്കാൻ ആളുകളുണ്ടെങ്കിൽ നേട്ടം കൂടുതലാണ്. കാരണം ഈ തുക ഡിവിഡൻഡ് കൂടുതൽ പേർക്ക് ഡിവൈഡ് ചെയ്ത് കിട്ടും, അത്രയും കുറച്ചടച്ചാൽ മതി. അപ്പം മത്സരം കൂടുമ്പോൾ നേട്ടം വരിക്കാർക്കാണ്. മറ്റേ യൂണിറ്റ് ലിങ്ക്ഡ് പോലെ കമ്പോളത്തിൻ്റെ ഉയർച്ച താഴ്ചകൾ ഇതിനെ ബാധിക്കുന്നില്ല, ഇതിൻ്റെ നേട്ടം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് മറ്റു തരത്തിലുള്ള ഹിഡൻ ചാർജസ് ഇല്ല. ഇത് പ്രധാനമായും സാധാരണക്കാരായ പ്രവാസികൾക്ക് അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, മക്കളുടെ വിവാഹം, വീടുപണി ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുക. അല്ലെങ്കിൽ തന്നെയും KSFE ഞങ്ങളുടെ ചിട്ടി കൊണ്ട് സ്വന്തമായി വീട് നിർമ്മിച്ച ഈ വിദ്യാഭ്യാസം കുട്ടികളുടെ നടത്തിച്ച ലക്ഷക്കണക്കിന് ചിട്ടി വരിസംഖ്യ അടച്ച ആളുകൾ കേരള സംസ്ഥാനത്തുണ്ട്. ആ ട്രാക്ക് റെക്കോർഡിൻ്റെ ഹലോ, നമസ്കാരം. ഹലോ, ഹലോ, കുറച്ച് അബുദാബിയിൽ നിന്ന് ശശി നായരാണ്. ചോദിച്ചോളൂ ശ്രീ ശശി നായർ. ശ്രീ ഫിലിപ്പോസ് തോമസ്. ഞാൻ വിളിക്കുന്ന ഈ KSFE ചിട്ടി ഉപയോഗിക്കില്ല, അതിൽ ഡോക്യുമെന്റ് എന്തെല്ലാം വേണ്ടത്? അതൊന്ന് പറഞ്ഞു. KSFE ചിട്ടിക്ക് പണം കൊടുക്കാൻ വസ്തു ചേരുമ്പോൾ ഉള്ളതാണോ അതോ ചേരാനായിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണോ ശ്രീ ശശി? അതോ അല്ല, ചിട്ടി ഇപ്പൊ ഏതെല്ലാം രീതിയിലും വെബ്സൈറ്റ് ഉണ്ട്? ഉണ്ട്. KSFE പ്രവാസി ചിട്ടിക്ക് വേണ്ടി വെബ്സൈറ്റ് ഉണ്ട്. ചിട്ടി ചേരുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തെ ബാങ്കിങ് നിയമത്തിലുള്ള KYC നോംസ് അതനുസരിച്ചുള്ള KYC വെരിഫിക്കേഷൻ നടക്കും. ആ വെരിഫിക്കേഷൻ നാട്ടിലെ ബാങ്ക് അക്കൗണ്ടിന് വേണ്ടി നടത്തിയ ആളുകളുടെ കാര്യത്തിൽ അത് ആ സെൻട്രൽ KYC ഡിപ്പോസിറ്ററിയിൽ നിന്ന് അത് ശേഖരിക്കാൻ കൂടി ഞങ്ങൾ ക്രമീകരണം ഉണ്ടാക്കുന്നു. KYC മീൻസ് നോ യുവർ കസ്റ്റമർ. നോ യുവർ കസ്റ്റമർ. അത് ചെയ്യാത്ത ആളുകൾക്ക് ഗൾഫിൽ തന്നെ KYC വെരിഫിക്കേഷനുള്ള സംവിധാനം KSFE ഉണ്ടാക്കും. ചിട്ടി പിടിച്ച ആളുകൾക്ക് പണം കിട്ടാൻ ഈ സെക്യൂരിറ്റിയായി അവർക്ക് വസ്തു കൊടുക്കാം. സ്വന്തമായി സ്വർണം ഉണ്ടെങ്കിൽ സ്വർണം KSFE ശാഖയിൽ കൊണ്ട് സൂക്ഷിക്കാൻ. അങ്ങനെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇല്ല, ഗ്യാരണ്ടി കൊടുക്കാതെ എന്താ പ്രശ്നം? ഗ്യാരണ്ടി നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നില്ല. ഗ്യാരണ്ടി ചിട്ടിപ്പണം ഈ കാലയളവ് പൂർത്തിയാകുന്നതിന് മുമ്പ് പണമായി കൈവശം കിട്ടണം. താല്പര്യമുള്ളവർ മാത്രം ഗ്യാരണ്ടി തന്നാൽ മതി. അല്ലാത്തവർക്ക് ആ പണം KSFE തന്നെ ഒരു സ്ഥിരം നിക്ഷേപമായി സൂക്ഷിക്കാനുള്ള വ്യവസ്ഥയുണ്ട്. ബാങ്കിൽ കൊടുക്കുന്നതിനേക്കാൾ 1% കൂടുതൽ പലിശ KSFE ഈ നിക്ഷേപകന് കൊടുക്കും. പക്ഷേ നിങ്ങൾ എന്താ ഗ്യാരണ്ടി? ആരുടെ ഗ്യാരണ്ടി? സംസ്ഥാന ഗവൺമെന്റിന്റെ ഗ്യാരണ്ടി. അത് തന്നെയല്ലേ ശ്രീ ശശി നായർ, നിങ്ങൾ കേട്ട് കാണും, 600 ബ്രാഞ്ചുകൾ, 17 ലക്ഷത്തോളം ഉപഭോക്താക്കൾ, കേരള ഗവൺമെന്റിന്റെ നേരിട്ടുള്ള ഉടമസ്ഥ അവകാശം. ഇതിൽ കൂടുതൽ നമുക്ക് എന്ത് ഗ്യാരണ്ടിയാണ് വേണ്ടത്? ഇവിടെ മിസ്റ്റർ ശശി നായർ ചോദിച്ചതിനകത്ത് ഒരു കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ കേട്ടിട്ടുള്ള പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, ചിട്ടി പൂട്ടിക്കിട്ടി. അവിടെ ക്യൂ നിൽക്കുന്ന ആൾക്കാരെയാണ് നമുക്ക് സിനിമകളിലൂടെ ഒക്കെ പരിചയമുള്ളത്. KSFE അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഒരിക്കലും ഇല്ലെന്ന് മാത്രമല്ല, ഈ സ്വകാര്യ ഈ ചിട്ടി കമ്പനികൾ പൂട്ടിയ സാഹചര്യത്തിൽ ഗവൺമെന്റ് രൂപം കൊടുത്തൊരു കമ്പനിയാണിത്. 48 കൊല്ലക്കാലത്തെ ട്രാക്ക് റെക്കോർഡ് KSFE ഉണ്ട്. ആ പ്രവർത്തനം ഇത്രയും കാലത്തത് ഗവൺമെന്റ് ഗ്യാരണ്ടി ഉണ്ട്. ഈ പണം കൃത്യമായി കൊടുക്കാനുള്ള ഉറപ്പ് KSFE നൽകുന്നു, അതിന് കേരള ഗവൺമെന്റ് ഉറപ്പുണ്ട്. ഓക്കെ, തിരിച്ചു വരാം. ഓ ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ആരാണ് വിളിക്കുന്നത്? പേര് പറഞ്ഞു. എന്റെ പേര് ബിനു വർഗീസ്, കാസർഗേമേന്ന് വിളിക്കുവാണ്. ചോദിച്ചോളൂ ബിനു. സാറേ, ഞാൻ ചോദിക്കുന്നത്, നമ്മളിപ്പോ പ്രവാസികള് ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതായത് റോഡുകള്, പാലങ്ങള്. ഓക്കെ, അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ആനുകൂല്യം, പ്രത്യേകിച്ച് ഇപ്പൊ ടോളിന്റെ അതോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോ? അതായത് ഈ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് KSFE കിബി ബോണ്ട് വാങ്ങിക്കുക ചെയ്യുന്നത്.
ഓരോരുത്തരുടെയും പേരിൽ ബോണ്ട് വാങ്ങുന്നില്ല. നിങ്ങളുടെ പണം കെ എസ് എഫ് ഇ ഉപയോഗിച്ച് കിബിയുടെ ബോണ്ടുകൾ വാങ്ങിക്കുക. അപ്പോൾ വ്യക്തി നേരിട്ട് കിബിയുമായി നിങ്ങൾക്കൊരു ഏർപ്പാടില്ല. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇത്തരം ബെനിഫിറ്റ്സ് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ശ്രീ, എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യല്ല, ചിട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേരിൽ ചിട്ടി തുടങ്ങുക അല്ലേ? അതെ, ആ ചിട്ടിപ്പണം ഞങ്ങൾ ഉപയോഗിക്കുക ചെയ്തു. അതെ, ഇപ്പോ ഇതിൽ ഒരു ഒരു പ്രത്യേകത കൂടി പറയാം ഈ കാര്യത്തിൽ. കിഫ്ബിയുടെ മുമ്പിൽ ഞങ്ങൾ വെച്ചിട്ടുള്ളൊരു നിർദ്ദേശം, ഇപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് തളിപ്പറമ്പ് പ്രദേശത്ത് നിന്നുള്ള ഒരു വലിയ സംഘം ആളുകൾ, അവർ ഒരു പ്രത്യേക ചിട്ടി അവർ ചേരാൻ തയ്യാറാണ്. പക്ഷേ അവരാവശ്യപ്പെടുകയാണ് ആ ചിട്ടിയുടെ പണം ഉപയോഗിച്ച് തളിപ്പറമ്പ് പ്രദേശത്തെ ഒരു പ്രത്യേക വികസന പദ്ധതി ഏറ്റെടുക്കണം എന്ന് അവരാവശ്യപ്പെടുകയാണ് എന്നിരിക്കട്ടെ. അങ്ങനെയാണ് എങ്കിൽ അത് വളരെ പോസിറ്റീവായിട്ട് അത് പരിഗണിക്കണം എന്ന ഒരു നിർദ്ദേശം കിഫ്ബിയുടെ മുമ്പിൽ സംസ്ഥാന സർക്കാർ വഴി ഞങ്ങൾ മുമ്പോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നു. ശ്രീ പ്രസാദ്, എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വികസന പ്രവർത്തനവും ചിട്ടിയും, ആദ്യം ചിട്ടിയെ പറ്റി സംസാരിക്കാം, കാരണം കൺഫ്യൂസ്ഡ് ആകാൻ പാടില്ല. ഈ ചിട്ടി പൈസ ഡയറക്റ്റ് എടുത്ത് നമ്മൾ വികസനം നടത്തുന്നില്ല. നമ്മളെ ഇപ്പൊ വിളിക്കുന്ന പ്രേക്ഷകൻ, നമ്മളെ കാണുന്ന പ്രേക്ഷകൻ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റർ, അല്ലെങ്കിൽ ചിട്ടി ചേരുന്ന ഒരാൾ അല്ലെ, അവർക്ക് പോലും അയാളുടെ പൈസ ഡയറക്റ്റ് ആയിട്ട്, ഇപ്പൊ വിളിച്ച തോമസ് റോബിൻ അല്ലെ, അദ്ദേഹത്തിന്റെ പൈസ ഡയറക്റ്റ് അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ വാങ്ങിക്കുന്നില്ല. പക്ഷേ പ്രൈവറ്റ് ചിട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ സ്വകാര്യ സ്വത്ത് സമ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വലിയ ഒരു കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പൈസ വാങ്ങിച്ചിട്ട് വലിയ രീതിയിൽ തഴച്ചു വളർന്ന വലിയ ചിട്ടി കമ്പനികൾ, പ്രൈവറ്റ് കമ്പനികൾ കേരളത്തിലുണ്ട്. പക്ഷെ അതൊന്നും ഗവൺമെന്റിന്റെയോ എന്റെ വീടിന്റെ അതിലേ പോകുന്ന റോഡ് ഉപയോഗിച്ചിട്ടില്ല. ആ പണം തിരിച്ചു കിട്ടുമെന്നുള്ളതിനും ഉറപ്പില്ല. പക്ഷെ ഇവിടെ തിരിച്ച് പണം തിരിച്ചു കിട്ടുമെന്നുള്ളതിന് ഉറപ്പുണ്ട്. എൻ്റെ വീടിൻ്റെ അതിലേ പോകുന്ന റോഡ് നന്നാക്കും എന്നുള്ളതിനും എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. ഹലോ 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 നമസ്കാരം, പറഞ്ഞോളൂ, ചോദിച്ചോളൂ. ആ പിന്നെ ഈ എനിക്ക് ഈ ചിട്ടിന്റെ ഗ്യാരണ്ടീനെ പറ്റി കുറച്ച് അറിയേണ്ടിയുണ്ട്. ഏത് ഗവൺമെന്റാ ഈ ഗ്യാരണ്ടി എന്ന് കഴിഞ്ഞാൽ, കേന്ദ്ര ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ എടുക്കുക? സംസ്ഥാന ഗവൺമെന്റിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് കെ എസ് എഫ് ഇ. അതിന്റെ എല്ലാ ചിട്ടികൾക്കും സംസ്ഥാന ഗവൺമെന്റിന്റെ പൂർണ്ണമായ ഗ്യാരണ്ടി ഉണ്ട്. സംസ്ഥാന ഗവൺമെന്റിന്റെ ഖജാന ഒഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാം? സംസ്ഥാന ഗവൺമെന്റിന്റെ ഖജനാവ് ഒഴിയുന്നൊരു സാഹചര്യം ഇല്ല എന്ന് മാത്രമല്ല, ഗവൺമെന്റിന്റെ നികുതി വരുമാനം കൃത്യമായി വരികയും ചെയ്യുന്നുണ്ടല്ലോ. ഏതെങ്കിലും ഘട്ടത്തിലൊക്കെ ചിലപ്പോൾ ഓവർഡ്രാഫ്റ്റ് വന്നെങ്കിൽ ആയി എന്നുള്ളതല്ലാതെ, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നികുതി വരുമാനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. മാത്രമല്ല, ഇതിലൊരു കാര്യം കൂടിയുണ്ട്, ഈ പശ്ചാത്തല വികസന പദ്ധതികളിലൂടെ കേരളത്തിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും സർക്കാരിൻ്റെ നികുതി വരുമാനത്തിലും അത്ര കണ്ട് വളർച്ചയും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഈ ചിട്ടിയിലൂടെ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് സംസ്ഥാനത്തിൻ്റെ ഒട്ടാകെ തന്നെയുള്ള മുഖച്ഛായ മാറ്റാൻ പര്യാപ്തമാണ്. ഓക്കെ, ശ്രീ സംശയത്തിന് മറുപടി കിട്ടിയെന്ന് കരുതുന്നു. ശ്രീ ഫിലിപ്പോസ് തോമസ്, കഴിഞ്ഞ 48 വർഷത്തെ ചരിത്രത്തിൽ, അങ്ങിപ്പോൾ ചെയർമാനാണ്, നിങ്ങളുടെ ശ്രദ്ധയിൽ ഇപ്പോൾ ഈ പ്രേക്ഷകൻ ചോദിച്ച പോലുള്ള കംപ്ലയിൻസ് എത്രയുണ്ട്, അതിൻ്റെ പേഴ്സൻറ്റേജ് എത്രയാണ്, നിക്ഷേപകരും കംപ്ലയിൻസും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ പേഴ്സൻറ്റേജ് എങ്ങനെയാണ്? കെ എസ് എഫ് ഇ ഈ 48 കൊല്ലക്കാലത്തെ അതിൻ്റെ പ്രവർത്തന ചരിത്രത്തിൽ ഒരു ചിട്ടി സബ്സ്ക്രൈബർക്കും ഇന്ന് വരെ പണം കൊടുക്കാതിരുന്നിട്ടില്ല. ഒരാൾക്ക് പോലും കൊടുക്കാനുള്ള പണമില്ലാത്ത ഒരു സാഹചര്യം കെ എസ് എഫ് ഇക്ക് ഉണ്ടായിട്ടില്ല. അതെ, 100% ക്രെഡിബിലിറ്റി. അതാണ് ശ്രീ ഫിലിപ്പോസ് തോമസ് പറയുന്നത്. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. ഹലോ, എന്റെ പേര് തോമസ് കുട്ടി. എവിടുന്നാണ് സർ? ഞാൻ വിളിക്കുന്നത് ഷാർജയെന്ന് വിളിക്കുന്നു. ചോദിച്ചോളൂ. എന്റെ സംശയം എന്താണെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഈ ഗൾഫുകാർ ഒത്തിരി പേര് അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രയാസം, ബാങ്കുകളിൽ പോയി അല്ലെങ്കിൽ എക്സൈസ് സെന്ററിൽ പോയി മാസം മാസം ഈ പൈസ അയക്കുന്ന ഉപരിയായി കെ എസ് എഫ് ഇക്ക് ഓൺലൈനിൽ ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഫെസിലിറ്റി ഉണ്ടോ? അതായത് ഞങ്ങൾക്ക് ബാങ്ക് ടു ബാങ്ക്, ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ ബാങ്കിങ് ഒക്കെ പറയുന്നത് പോലെ ഈ അക്കൗണ്ടിൽ പോയി ഇരുന്ന് പൈസ അയക്കുന്നതിന് ബുദ്ധിമുട്ടുകൾ ഓർത്ത് നമുക്ക് ഓൺലൈനിൽ ഇത് അടയ്ക്കാനായിട്ടുള്ള എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഇത് എഗൈനിസ്റ്റ് ആയിട്ട് ഒരു ഓടി എടുക്കാനായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ടോ? ചിലപ്പോൾ ഞങ്ങൾക്ക് മുഴുവൻ വേണ്ടാമായിരിക്കും. കാരണം സാർ മുമ്പേ പറഞ്ഞതുകൊണ്ട് സ്വർണമോ വസ്തുക്കളോ ഒക്കെ മിനിമം പറിച്ചുകൊണ്ട് വെക്കാതെ ഒരു ഓടി ഫെസിലിറ്റി എടുക്കാനുള്ള ഫെസിലിറ്റി ഓൺലൈനിൽ ഞങ്ങൾക്ക് ഒരു ഫെസിലിറ്റി തരാൻ മാർഗമുണ്ടോ? ഇത് രണ്ടുമുണ്ട്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് കെ എസ് എഫ് ഇക്കുള്ള വരിസംഖ്യ അടയ്ക്കാനുള്ള സൗകര്യം ഉണ്ടാകും. അതിന് നിങ്ങൾ എക്സ്ചേഞ്ച് ഓഫീസിൽ പോകണ്ട,
ബാങ്കിലും പോകണ്ട, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് അത് ചെയ്യാനുള്ള സൗകര്യമുണ്ടാകും. പിന്നെ ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി, നിങ്ങൾ കെ എസ് എഫിൽ ചിട്ടിത്തവണ അടച്ച തുകയിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കൊരു ക്രെഡിറ്റ് ഫെസിലിറ്റി, ഒരു ഓടി തരാൻ കെ എസ് എഫിക്ക് ഇപ്പം തന്നെ വ്യവസ്ഥയുണ്ട്. ഈ പ്രവാസി ചിട്ടിയിലും ആ വ്യവസ്ഥയുണ്ടാകും. വെർച്വൽ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേറെ ആരുടെയും ഇടനിലയില്ലാതെ അതിനുള്ള ക്രമീകരണം ചെയ്യാനും സാധിക്കും. അത് നമ്മൾ അടച്ചതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് നമുക്ക് ഓടി ഫെസിലിറ്റി കിട്ടാൻ സാധ്യതയുള്ളത്? ഇപ്പം 500,000 രൂപ അടച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എത്ര രൂപ വരെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്? അതിന് 80% കിട്ടും. ഓക്കെ, 500,000 രൂപ അടച്ച തുകയുടെ 80% വരെ നമുക്ക് ഓടി ഫെസിലിറ്റിയുമുള്ള ഒരു. ഓക്കെ, വിളിച്ചതിന് വളരെ സന്തോഷം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ആശങ്കകൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഗവൺമെൻറ് പൂട്ടിക്കെട്ടി പോകും, ട്രഷറി പൂട്ടും, അല്ലെങ്കിൽ ഓടി ഫെസിലിറ്റി, ഇപ്പോൾ ഇത്തരത്തിലുള്ള ആശങ്കകൾ ഒത്തിരിയുണ്ട്. ഈ ആശങ്കകൾ മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും. അതിനുള്ള ക്രമീകരണങ്ങൾ എന്താണ്? നമ്മൾ വാസ്തവത്തിൽ ഇപ്പോൾ കേരളത്തിൽ നിന്ന് കെ എസ് എഫിയുടെ ഒരു വലിയ ടീം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ സന്ദർശനം നടത്തുകയും ഞങ്ങൾ ദുബായ്, അബുദാബി, ഷാർജ തുടങ്ങിയ നമ്മുടെ എമിറേറ്റുകളിൽ ധാരാളം മലയാളികളുമായിട്ട്, പ്രവാസികളുമായിട്ട് ഇടപെടുകയും മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. ഇതിലൂടെ ഞങ്ങൾ ശ്രമിക്കുന്നത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഇവിടുത്തെ യഥാർത്ഥ സ്ഥിതിഗതികൾ മനസ്സിലാക്കുക, അവരുടെ ആശങ്കകൾ ദൂരീകരിക്കാവുന്ന രൂപത്തിൽ നമ്മുടെ ഈ ഈ കെ എസ് എഫിയുടെ ഈ പ്രോഡക്റ്റ് അതെങ്ങനെ മെച്ചപ്പെടുത്താം, എങ്ങനെ അത് അവതരിപ്പിക്കാം എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കുക. അതോടൊപ്പം ഞങ്ങളുടെ ഒരു മുഖ്യ ഉദ്ദേശ്യം ഇവിടെ ഏറ്റവും ഫലപ്രദമായി ഈ പദ്ധതി എങ്ങനെ ഇവിടുത്തെ പരമാവധി പ്രവാസികളിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മേഖല. അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ നിയമവിധേയമായി വേണം കാര്യം. ഞങ്ങൾ അതിനെ സംബന്ധിച്ച് നിയമ ഉപദേശം തേടി, അതുപോലെ ഇവിടുത്തെ നിയമങ്ങളെ സംബന്ധിച്ച് ഈ രാജ്യത്തെ നിയമങ്ങളുടെ പരിധി എന്തൊക്കെയാണ് കാര്യങ്ങൾ, ചിട്ടി എന്നുള്ളത് ഇവിടെ പ്രാബല്യത്തിലുള്ളൊരു ബിസിനസ്സല്ല. അപ്പോൾ ഈ ഇതിൻ്റെയൊക്കെ വ്യവസ്ഥകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇത് എങ്ങനെ നടത്താമെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു മാർക്കറ്റിംഗ് സംവിധാനം, അതോടൊപ്പം ഈ എൻറോൾമെൻറ്റ് സംവിധാനം. എൻറോൾമെൻറ്റ് ഓൺലൈനിലാണ് പ്രധാനമായിട്ടുള്ളത് എങ്കിലും ഇവിടെ ഒരു അവെയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്, പരമാവധി ആളുകളിലേക്ക് ഇത് എത്തിക്കുക. അതിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് വലിയൊരു പങ്ക് വഹിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ കാണുന്നത്. പ്രത്യേകിച്ചും 10TV ഒക്കെ പോലെ ഇവിടുത്തെ പരമാവധി മലയാളികളിലേക്ക് എത്തുന്ന ചാനലുകൾ അടക്കമുള്ള ദൃശ്യ മാധ്യമങ്ങളുണ്ട്, മറ്റ് മാധ്യമങ്ങൾ, അതുപോലെ റേഡിയോ അടക്കമുള്ള മാധ്യമങ്ങൾ. ഈ മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ വലിയ സഹായം ഞങ്ങൾക്ക് തരുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഉണ്ടായത് വലിയ ആവേശകരമായ അനുഭവമാണ്. തിരിച്ചുവരാം ശ്രീ പ്രസാദ്, നമുക്കൊരു കോളുണ്ട്. ഹലോ, നമസ്കാരം. ഹലോ ഹലോ, പേര് പറഞ്ഞോളൂ. പേര് പറഞ്ഞോളൂ, എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ, എന്റെ പേര് വിമൽ എന്നാണ്, ഞാൻ വിളിക്കുന്നത് ഷാർജയിൽ നിന്നാണ്. ചോദിച്ചോളൂ ശ്രീ വിമൽ. എനിക്ക് അറിയേണ്ടത് കെ എസ് എഫ് ഇ നാട്ടിലെ ഒരു പ്രമുഖ സ്ഥാപനമാണ്. നമ്മൾക്ക് കുറെ കാലത്തെ ട്രാക്ക് റെക്കോർഡും എല്ലാ കാര്യങ്ങളും നമ്മൾക്കറിയാം. 48 വർഷത്തെ. അതെ, നാട്ടിലെ കെ എസ് എഫ് ഇയിലെ ചിട്ടിയും ഈ പ്രവാസികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ചിട്ടിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പറയൂ. പ്രധാനപ്പെട്ട വ്യത്യാസം ഞാൻ ഇവിടെ പറഞ്ഞത് തന്നെയാണ്. നാട്ടിലെ ചിട്ടിക്ക് ഇപ്പോൾ ഇൻഷുറൻസ് പരിരക്ഷയില്ല, പ്രവാസി ചിട്ടിക്ക് ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്. പ്രവാസികളായ ചിട്ടിവരിക്കാർക്ക് എന്തെങ്കിലും കാരണവശാൽ മരണം സംഭവിച്ചാൽ അവരുടെ മൃതശരീരം കേരളത്തിൽ എത്തിക്കാനുള്ള ചിലവ് കെ എസ് എഫ് ഇ വഹിക്കും, കൂടെ വരുന്ന ഒരു അനുയാത്രക്കാരൻ്റെ ചിലവും കെ എസ് എഫ് ഇ വഹിക്കും. ഇതാണ് പ്രധാനപ്പെട്ട കൂടുതലായി നൽകുന്ന ആനുകൂല്യങ്ങൾ. അതോടൊപ്പം ഇത് പൂർണ്ണമായി ഡിജിറ്റൽ രൂപത്തിലായിരിക്കും ഈ ചിട്ടി നടക്കുന്നത്. ഇതിൽ ആളെ ചേർക്കുന്നത്, പണമടയ്ക്കുന്നത്, ലേലം പൂർണ്ണമായി ഡിജിറ്റലായി നടക്കുന്നു. എല്ലാ സെക്യൂരിറ്റി വാങ്ങിക്കുന്നത് ഡിജിറ്റൽ സംവിധാനത്തിൽ. ഓരോ ഘട്ടത്തിലും ലേലത്തിൽ പങ്കെടുക്കുന്നത് മുഴുവൻ ആളുകൾക്കും ലേലത്തിൻ്റെ ആ റൂമിൽ എന്താണ് നടക്കുന്നതെന്നുള്ളത് ഓൺലൈനായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഭൂമി പണയപ്പെടുത്താൻ ബ്രാഞ്ചിൽ ഡോക്യുമെൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡോക്യുമെൻറ്റിന് എന്ത് സംഭവിച്ചു, എവിടെ നിൽക്കുന്നു, എത്ര പുരോഗതി ഉണ്ടായി, ഈ കാര്യങ്ങൾ മുഴുവൻ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി
ഈ ചിട്ടി ചേർന്നയാൾ നിർദ്ദേശിക്കുന്ന രൂപത്തിൽ ആ പണം കൊടുക്കാൻ, ബാങ്കിൽ കൊടുക്കാൻ പറഞ്ഞാൽ ബാങ്കിൽ കൊടുക്കും, സ്വന്തം പേരിൽ നിക്ഷേപിക്കാൻ പറഞ്ഞാൽ അങ്ങനെ നിക്ഷേപിക്കും, ഈ സൗകര്യങ്ങളൊക്കെ ഒരുക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഇപ്പോഴുള്ളത്. ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ചില ഇതുകൊണ്ടുണ്ട്, ഞങ്ങൾ നോർക്കയുമായി ഇത് പരസ്പരം ബന്ധിപ്പിക്കാനും നോർക്ക ഐ ഡി കൊടുക്കാനും ഇപ്പം തന്നെ ക്രമീകരണമായി. പ്രവാസികൾക്ക് വേണ്ടിയുള്ള പെൻഷൻ പദ്ധതിയുമായി ഇതിനെ, ഈ ചിട്ടിയെ ബന്ധിപ്പിക്കാനുള്ള പ്രാരംഭ ചർച്ചകളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അന്തിമമായ ഒരു തീരുമാനമായില്ല എന്ന് മാത്രമേ ഉള്ളൂ. ശ്രീ ഫിലിപ്പോസ് തോമസ്, 148 ദർഹം കൊടുത്താൽ, അതായത് 2500 രൂപ, അതാണ് അതിൻ്റെ ഏറ്റവും അടിസ്ഥാന മിനിമം എമൗണ്ട് വേണം ഒരു മാസം. 150 ദർഹത്തിൽ താഴെ കൊടുക്കുന്ന ഒരാൾക്ക് ഈ ചിട്ടിയിൽ ചേരാൻ കഴിയുന്നു. പക്ഷെ അങ്ങിപ്പോൾ ഇവിടെ പറഞ്ഞ ബെനിഫിറ്റ്സ് അതർ ദാൻ ചിട്ടി, ഇപ്പോൾ ഒരു ഇൻഷുറൻസ് പരിരക്ഷ, അല്ലെങ്കിൽ ഇവിടുന്ന് പോകുന്ന റീപാട്രിയേഷൻ എക്സ്പെൻസ്, ഇവിടുന്ന് സാധാരണ ഞങ്ങളുടെയൊക്കെ അറിവിൽ ഒരു റീപാട്രിയേഷൻ എക്സ്പെൻസ് തന്നെ ഒരു 6000 ദർഹത്തോളം വരും. അപ്പോൾ 150 ദർഹം ഒരു മാസം ചിട്ടിക്ക് കൊടുക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടായാൽ KSFE ഈസ് വില്ലിംഗ് ടു സ്പെൻഡ് മോർ ദാൻ 6000 ദർഹം, സോ 100,000 രൂപയിൽ കൂടുതൽ മുടക്കി അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി നാട്ടിലെത്തിക്കാൻ തയ്യാറാണ്. അങ്ങനെയാണല്ലോ പറഞ്ഞത്? അതെ അതെ, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അതെ, പക്ഷെ സംഭവിച്ചാൽ അതിനുള്ള ചെലവ് KSFE വഹിക്കാൻ തയ്യാറാണ്. പിന്നെ അതുപോലെ തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള, പെർമനൻ്റ് ഡിസേബിലിറ്റി ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു ചിട്ടി അംഗത്തിനും അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള തവണകൾ നിങ്ങൾ അടയ്ക്കും. എന്തായാലും നമുക്ക് മറ്റൊരു കോളിലേക്ക് പോകും. ഹലോ, നമസ്കാരം. ഹലോ, ചോദിച്ചോളൂ. ഹലോ സാർ, ഇത് പ്രവാസി പെൻഷൻ പദ്ധതി ഉണ്ടല്ലോ, അതെ, അത് നമ്മൾ എത്ര നാള് പ്രവാസി ആയിരിക്കണം, അല്ലെങ്കിൽ എത്ര മിനിമം എത്ര അടയ്ക്കണം, അങ്ങനെ വല്ലതും ഉണ്ടോ? ഇത് പ്രവാസി പെൻഷൻ പദ്ധതി അത് വേറെയാണ്. ഇത് പ്രവാസികൾക്ക് ചേരാൻ കഴിയുന്ന കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള ഉടമസ്ഥതയിലുള്ള KSFE പ്രവാസി ചിട്ടിയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. പ്രവാസി പെൻഷൻ പദ്ധതിയും ചിട്ടി വരിക്കാരും തമ്മിൽ ഒരു ലിങ്ക് ഉണ്ടാക്കാനുള്ള പ്രാരംഭമായ ചർച്ചകൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ പക്ഷേ ഇപ്പോൾ പരസ്യമായി പറയത്തക്ക ഒരു പുരോഗതി അതിനുണ്ടായിട്ടില്ല. ഒരു പക്ഷേ ജനുവരി മാസത്തിൽ പദ്ധതി പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി എത്തുമ്പോഴേക്ക് അതിനൊരു വ്യക്തത വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഹലോ, പ്രവാസി ചിട്ടി എന്ന് പറയുന്നത് നമുക്ക് നാട്ടിൽ നിന്നും ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റുമോ? പ്രവാസി ചിട്ടിക്ക് നാട്ടിൽ നിന്നും ഡെപ്പോസിറ്റ് ചെയ്യാം, പക്ഷെങ്കിൽ പണമായി കൊടുക്കാൻ പറ്റില്ല, ബാങ്കിങ് ചാനലിൽ കൂടി കൊടുക്കണം. എന്തായാലും വിളിച്ചതിന് വളരെ സന്തോഷം, താങ്ക് യു. ഹലോ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇപ്പൊ പ്രവാസി ചിട്ടിക്ക് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എത്ര നാള് നമ്മൾ പ്രവാസി ആയിരിക്കണം എന്നുണ്ടോ? വ്യവസ്ഥയില്ല. തിരിച്ച് നാട്ടിൽ പോയാൽ നാട്ടിൽ നിന്നും ബാങ്ക് മാർഗത്തിലൂടെ പണം അടയ്ക്കാം. ഡയറക്റ്റ് KSFE ബ്രാഞ്ചിൽ അടയ്ക്കാൻ പറ്റുമല്ലോ അല്ലേ? ബ്രാഞ്ചിൽ ക്യാഷ് വാങ്ങിക്കില്ല, അടയ്ക്കാൻ പറ്റില്ല. ഓക്കെ, അവർക്കൊരു കാർഡിൽ കൂടി പേയ്മെന്റ് ആണ്. ഓക്കെ, അടുത്ത കോൾ ഉണ്ട്. ഹലോ, ഹലോ, നമസ്കാരം, പേര് പറഞ്ഞോളൂ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സാർ, എന്റെ പേര് ജോൺ, ഞാൻ അബുദാബിയിൽ നിന്ന് വിളിക്കുവാണേ. ചോദിച്ചോളൂ ജോൺ. സാർ, NRE നിന്നുള്ള ഫണ്ടിൽ നിന്നാണല്ലോ ഞങ്ങൾ നാട്ടിൽ ചിട്ടിയുടെ പൈസ അടയ്ക്കേണ്ടത്? അതെ. സാർ, ഞങ്ങൾക്ക് NRE സ്റ്റാറ്റസ് നഷ്ടപ്പെടുവാണല്ലോ ഈ ചിട്ടി എൻഡ് ആവുമ്പോഴത്തേക്കും. അതെ, ചിട്ടിയുടെ പണത്തിന്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അതായത് ഈ ഇതിന് ഈ ചിട്ടി NRE ചിട്ടിക്ക് റിസർവ് ബാങ്ക് അനുമതി തന്നിരിക്കുന്നത് ഒരു വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടാണ്. അതായത് ഈ ചിട്ടിയുടെ പണം റീപാട്രിയേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് അത് NRO അക്കൗണ്ടിൽ മാത്രമേ ക്രെഡിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നേരത്തെ വിശദീകരിക്കുകയുണ്ടായല്ലോ. അത് KSFE നിർബന്ധമല്ല. ഹലോ, ഹലോ, ചോദിച്ചോളൂ. അല്ല, ഞങ്ങളുടെ NRE സ്റ്റാറ്റസ് അതുകൊണ്ട് നഷ്ടപ്പെടുന്നില്ല. ഇല്ലില്ല, NRE സ്റ്റാറ്റസ് നഷ്ടപ്പെടുന്നില്ല, NRE സ്റ്റാറ്റസ് നഷ്ടപ്പെടുന്നില്ല. NRE ആയ ആളുകൾക്ക് മാത്രമേ NRO അക്കൗണ്ട് നിലനിർത്താൻ കഴിയൂ. ആ NRO അക്കൗണ്ട് എന്ന് പറയുന്നത് NRE ആയിട്ടുള്ള ആളുകളുടെ നാട്ടിലെ വരുമാന സ്രോതസ്സുകളിൽ നിന്നുള്ള അവരുടെ വരുമാനം സമാഹരിക്കുന്നതിനുള്ള അക്കൗണ്ടാണല്ലോ NRO അക്കൗണ്ട്. അപ്പോൾ നിങ്ങളുടെ NRE സ്റ്റാറ്റസ് ഒരു കാരണവശാലും നഷ്ടപ്പെടുന്നില്ല. ഈ പണം അത് നാട്ടിൽ നിന്നുള്ള ഒരു വരുമാനമായി മാത്രമേ പരിഗണിക്കൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വ്യവസ്ഥ.
അല്ല, എൻ ആർ ഒ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ഓരോ മാസവും അതിന്റെ ടാക്സ് കട്ട് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ നിർബന്ധമായി ടാക്സ് കട്ട് ചെയ്യണമെന്നില്ല, നേരത്തെ വിശദീകരിച്ചിരുന്നു. അതായത് നാട്ടിൽ നിന്നുള്ള നാട്ടിലെ വരുമാനം, ഡൊമസ്റ്റിക് ഇൻകം, ആ നാട്ടിലെ വരുമാനം നിങ്ങൾക്ക് എല്ലാ സ്രോതസ്സിൽ നിന്നുമുള്ള വരുമാനം ഒരുമിച്ച് ചേർത്ത് ഇതിൽ നിന്നുള്ള പലിശ വരുമാനം ഉൾപ്പെടെ, ഈ പലിശ വരുമാനം തന്നെ 12,000 രൂപയിൽ കൂടുതലുള്ള പലിശ വരുമാനം മാത്രമേ അതിന് പരിഗണിക്കൂ, ഏതായിരുന്നാലും അതും കൂടി ചേർത്ത് നിങ്ങൾക്ക് നാട്ടിൽ പലിശ വരുമാനം നാട്ടിലെ നികുതിക്ക് നികുതിയുടെ ഒരു പരിധിക്ക് അപ്പുറം കടന്നെങ്കിൽ മാത്രമേ നികുതി കൊടുക്കേണ്ടതുള്ളൂ. ഇല്ല എങ്കിൽ നിങ്ങൾ ബാങ്കിൽ അവിടെ 15G, 15H എന്ന രണ്ട് ഫോമുകളുണ്ട്, ഡിക്ലറേഷൻ. നമുക്ക് നാട്ടിൽ നികുതി കൊടുക്കാൻ മാത്രമുള്ള വരുമാനമില്ല എന്നുള്ള ഡിക്ലറേഷൻ, ആ ഡിക്ലറേഷൻ കൊടുത്താൽ മതിയാകും, വേറെ നികുതി കൊടുക്കേണ്ടി വരില്ല. അല്ല, ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ 5 ലക്ഷം രൂപയുടെ ചിട്ടി KSFC ആയിട്ട് തുടങ്ങിയിട്ട് അപ്പം നാട്ടിലെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്നാണ് പൈസ അടയ്ക്കുന്നതെങ്കിൽ അതല്ല നാട്ടിലെ ഏതെങ്കിലും ഇങ്കം ഉണ്ടെങ്കിൽ എനിക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ട്. ഇല്ലാത്ത ഞാൻ NRE-ക്കാരനെ NRE-ഫണ്ടിൽ നിന്ന് പൈസ മാസാമാസം അടച്ചിട്ട് ചിട്ടി പിടിച്ചു കഴിയുമ്പോൾ ആ ഫണ്ട് ഞങ്ങൾക്ക് വീണ്ടും ഒന്നുകിൽ ഞങ്ങൾക്ക് NRO-യിലോ അല്ല സേവ് ചെയ്യാൻ പറ്റും. അല്ല, NRE-ഫണ്ടിൽ നിന്ന് തന്നെ അടയ്ക്കണം എന്നല്ല പറഞ്ഞത്. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളിപ്പോൾ പ്രവാസി അല്ലാതെയായിരിക്കും, ആവശ്യം ഉണ്ടാവുമല്ലോ. അല്ല, ഇപ്പൊ ഇതിനകത്ത് ഹലോ, നമ്മളിപ്പം നമ്മൾ പ്രവാസികൾ, നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ഡൈവേഴ്സിഫൈഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ആണുള്ളത്. ചിലർ ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യും, ചിലർ കുറച്ച് കാശ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും. എന്തായാലും ഒരു പ്രവാസിയുടെ മുഴുവൻ ഇൻകവും ചിട്ടിയിൽ ഡിപ്പോസിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടോ? ഒരിക്കലും ചെറിയ തുകയല്ലേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. അല്ല, ഈ ചിട്ടിയിൽ തന്നെ അവർക്ക് നാട്ടിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ച് പണം അടയ്ക്കാം. തീർച്ചയായിട്ടും നമുക്ക് അവിടെ കിട്ടുന്ന ആകെ ഇത് പണമായിട്ട് അടയ്ക്കാൻ കഴിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു ചിട്ടി ഹോൾഡർ ആയിരുന്നു, അതായത് 5 നമ്പർ ചിട്ടി ഉണ്ടായിരുന്നു, അതായത് വാളകം KSFC-യിലായിരുന്നു എന്റെ ചിട്ടി. ചിട്ടി പിടിച്ചു കഴിഞ്ഞിട്ട് ആ ഫണ്ട് ഞാൻ NRO-യിൽ ഇട്ടു, നെക്സ്റ്റ് മന്ത് തൊട്ട് അതിൽ നിന്ന് കട്ട് ചെയ്യാൻ തുടങ്ങി ടാക്സ്. അത് ആ ബാങ്ക് വേണ്ട ഉപദേശം നിങ്ങൾക്ക് നൽകാത്തത് കൊണ്ടാണ്. താങ്കൾ പറഞ്ഞൊരു ഫോം ഉണ്ടല്ലോ, ആ ബാങ്കിൽ നിങ്ങൾക്കാകെയുള്ള വരുമാനം നികുതി അട്രാക്ട് ചെയ്യുന്ന രൂപത്തിലുള്ള വരുമാനം ഇല്ല എന്നുള്ള ഡിക്ലറേഷൻ കൊടുത്തിരുന്നു എങ്കിൽ അത് സാധാരണഗതിയിൽ ഏത് ബാങ്കും നമ്മുടെ പ്രവാസി സഹോദരന്മാർക്ക് ആ കാര്യത്തിൽ ഉപദേശം നൽകാറുണ്ട്. ഞാനൊരു മുൻ ബാങ്കർ കൂടി ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ അങ്ങനെ ആ ഡിക്ലറേഷൻ കൊടുക്കുകയാണെങ്കിൽ നികുതി കൊടുക്കേണ്ടി വരില്ല, നികുതി കട്ട് ചെയ്യുകയുമില്ല. പാൻ കാർഡ് ഉണ്ട്, ഇനി നികുതിയിൽ തന്നെ പാൻ കാർഡ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ 10% മാത്രമാണ് നികുതി ഉണ്ടെങ്കിൽ പോലും. എന്തായാലും വിളിച്ചതിന് വളരെ സന്തോഷം. നമുക്ക് ഓൾറെഡി എനിക്കുണ്ട്, എല്ലാ മാസവും സ്റ്റേറ്റ്മെന്റിൽ അല്ലെ ഓൺലൈനിൽ നമ്മൾ കയറി നോക്കുമ്പോഴേ ഇത്ര പെർസെന്റ് അവർ കട്ട് ചെയ്യുന്നുണ്ട്. അടിയന്തരമായിട്ട് ബാങ്കിൽ കോൺടാക്ട് ചെയ്യണം, അവർക്ക് ഈ ഫോമിനെ സംബന്ധിച്ച് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം, വളരെ നന്നായി വിളിച്ചതിൽ. നമുക്ക് മറ്റൊരു കോളിലേക്ക് പോകാം. 3 മണിക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്, 1 മിനിറ്റ് സമയമാണ് ഉള്ളത്. ഹലോ, നമസ്കാരം. ഹലോ, ആ കോൾ ഡ്രോപ്പായി. ഇപ്പോൾ ശ്രീ ഫിലിപ്പോസ് തോമസ്, ശ്രീ പ്രസാദ്, ഇതുപോലുള്ള ആശങ്കകളാണ് നമ്മൾ ദൂരീകരിക്കേണ്ടത്. എന്തായാലും നിങ്ങൾ രണ്ടുപേരും വന്ന് ഇവിടെ NTV-യിലൂടെ ഞങ്ങളുടെ പ്രേക്ഷകരുടെ ഒരുവിധപ്പെട്ട സംശയങ്ങൾക്കൊക്കെ തന്നെ നിവാരണം നൽകുവാനായി കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും ഇതുപോലുള്ള അവസരങ്ങൾ, നിരവധിയായിട്ടുള്ള സംശയങ്ങളുണ്ടാവും, ആ സംശയങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, 48 വർഷത്തെ ക്രെഡിബിലിറ്റിയുമായിട്ടാണ് KSFE കേരളത്തിലെ നിന്നുള്ള പ്രവാസികളെ ഇവിടെ സമീപിക്കുന്നത്. അപ്പോൾ ക്യാഷ് കൊടുക്കില്ല എന്നുള്ള ആശങ്കയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല. രണ്ടാമത്, നാടിൻ്റെ വികസനത്തിൽ നമ്മൾ പങ്കാളികളാകുകയാണ്, എൻ്റെ കയ്യിൽ നിന്ന് 1 രൂപയും നഷ്ടപ്പെടാതെ അഭിമാനത്തോടെ പറയാൻ കഴിയും എനിക്ക് എൻ്റെ ക്യാഷ് എൻ്റെ പോക്കറ്റിലുണ്ട്, പക്ഷേ എൻ്റെ ക്യാഷ് കൊണ്ട് എൻ്റെ നാടിൻ്റെ വികസനവും നടന്നു. എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ മുമ്പോട്ട് പോകാൻ KSFE-ക്ക് കഴിയട്ടെ. എല്ലാവിധ ആശംസകളും, വന്നതിന് വളരെ സന്തോഷം, വളരെ നന്ദി. വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി.